എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ ഒരു 11,000 റേഞ്ചിലും 10,000 റേഞ്ചിലൊക്കെ നല്ല 5G സ്മാർട്ട് ഫോൺ കിട്ടുമെന്നാണ്. അപ്പൊ 5G സ്മാർട്ട് ഫോൺ ഉണ്ട്, എന്നാൽ ചിപ്സെറ്റ് അത്ര പവർഫുൾ അല്ലാത്ത 5G സ്മാർട്ട് ഫോൺസ് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഇതിനെ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. ഇപ്പൊ 11,000 ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ മിക്കവാറും പറയുന്നത് ഇപ്പൊ ഇൻഫിനിക്സിന്റെ നോട്ട് 12 Y അതുപോലത്തെ സ്മാർട്ട് ഫോൺസ് ഒക്കെ എടുക്കാനാണ്. അതൊക്കെ ആ ആംലോ ഡിസ്പ്ലേ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ കിട്ടും. എന്നാൽ 5G സ്മാർട്ട് ഫോൺ കിട്ടുക എന്ന് പറയുന്നത് കിട്ടും ചില ബ്രാൻഡ്സിന്റെ ഒക്കെ ഉണ്ട്. ഇപ്പൊ ലാവേരൊക്കെ 5G സ്മാർട്ട് ഫോൺസ് ഉണ്ട്, എന്നാൽ അതിലെ ചിപ്സെറ്റ് അത്ര പവർഫുൾ അല്ലാത്തതുകൊണ്ട് ഞാൻ റെക്കമെൻഡേ ചെയ്യാറില്ല. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ റെഡ്മിയുടെ 12 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ആയി 2-3 ദിവസമായി എന്നാൽ നമ്മൾ ഇന്നാണ് ഇതിന്റെ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ലേറ്റായി. നമ്മൾ ഈ ലേറ്റായിട്ട് വീഡിയോ ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ തരാൻ വേണ്ടി മാത്രമാണ്. കാരണം ഈ ഒരു സ്മാർട്ട് ഫോണെ പറ്റി ചുമ്മാ വന്നിരുന്ന സ്പെക്ക് പറഞ്ഞിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ആ ഒരു സ്മാർട്ട് ഫോണെ പറ്റി കുറച്ച് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോണെ പറ്റി പറയാനാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താ ചിപ്സെറ്റാണ്. സ്നാപ്ഡ്രാഗന്റെ 4th Gen 2 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റാണ്. ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല പവർഫുൾ ചിപ്സെറ്റാണ്. ആ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 11,000-10,000 റേഞ്ചിലൊക്കെ അടിപൊളി ചിപ്സെറ്റ് ആണ്. ഈ ഒരു ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് ഇതിന് 5G കിട്ടും. അതേസമയത്ത് വലിയ ലാഗോ അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലാഗ് ഒട്ടും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എന്നിരുന്നാലും അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു പ്രൈസിൽ കിട്ടുന്ന ബാക്കിയുള്ള ചിപ്സെറ്റിനെയും കാട്ടും ഫാർ ബെറ്റർ ആണ്. ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത് 4 nanometer ബേസ് ചെയ്ത ചിപ്സെറ്റ് ആണ്. അതുകൊണ്ട് ഇതിനെ കുറച്ചുകൂടെ പവർ എഫിഷ്യന്റ് ആയിരിക്കും. പിന്നെ സാംസങ് ആണ് ഉണ്ടാക്കുന്നത്, എന്നിരുന്നാലും അത്യാവശ്യം ഹീറ്റിംഗ് ഒക്കെ കുറഞ്ഞ ഒരു ചിപ്സെറ്റ് ആണ് ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ചിപ്സെറ്റിന്റെ ഡിപ്പാർട്ട്മെന്റ് അടിപൊളിയാണ്. പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ IPS LCD ഡിസ്പ്ലേ ആണ്. 90Hz റീഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വലിയൊരു കുഴപ്പമുള്ള ഫാക്ടർ അല്ല, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ IPS ആണ് മിക്ക ബ്രാൻഡ്സും തരുന്നത്. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ IPS പാനൽ കിട്ടുന്നതുകൊണ്ടും ആംലോഡ് വേണമെന്നൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അത്യാവശ്യം നല്ല ചിപ്സെറ്റ് തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ എനിക്ക് വലിയ കംപ്ലൈന്റ് പറയാനില്ല. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 MP ബാക്കിൽ 50 MP സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഈ 50 MP എന്നും വിചാരിച്ച് ഭയങ്കര ക്വാളിറ്റി എന്ന് എക്സ്പെക്ട് ചെയ്യല്ലേ. ഈ ഒരു സ്മാർട്ട് ഫോണിൽ തരുന്ന 50 ഫ്ലാഗ്ഷിപ്പിൽ തരുന്ന 50 നല്ല ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ആവറേജ് ക്വാളിറ്റി ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഭയങ്കര ക്വാളിറ്റി ഒന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യല്ലേ. അത്യാവശ്യം ഫോട്ടോ എടുത്താൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഡുവൽ ക്യാമറ ആയിട്ടൊക്കെ ബാക്ക് സൈഡിൽ തോന്നുമെങ്കിലും അത് ഡുവൽ ക്യാമറ അല്ല, ബാക്കിൽ ഒരു 2 MP സെൻസറാണ്. അത് വലിയ പ്രയോജനമുള്ളതല്ല. ആക്ച്വലി ഒരു സെൻസറായിട്ട് കൂട്ടിയാൽ 50 MP ഒറ്റ സിംഗിൾ ക്യാമറയാണ് ബാക്കിൽ വരുന്നത്, അതേസമയത്ത് 8 MP ഫ്രണ്ടിൽ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്രണ്ട് ക്യാമറ ഡിസ്പ്ലേയിൽ പഞ്ച് ഹോൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ യു നോച്ചും വാട്ടർ ഡ്രോപ്പ് നോച്ച് പോലെയൊന്നും വൃത്തിയിട്ട രീതിയിലൊന്നും കൊടുത്തിട്ടില്ല, ഒരു പഞ്ച് ഹോൾ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. പിന്നെ ഞാൻ മിസ് ചെയ്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഫ്രണ്ടിലത്തെ ഗ്ലാസ് വന്നിട്ട് ഗോറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതും ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. നെക്സ്റ്റ് ആയിട്ട് ബാറ്ററി പറ്റി പറയാനാണെങ്കിൽ 5000mAh ബാറ്ററിയാണ്. 22.5W ചാർജർ ബോക്സ് കൊടുത്തിട്ടുണ്ട്, എന്നിരുന്നാലും ഫോൺ 18W സപ്പോർട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. 18W ചാർജ് ചെയ്യുന്നത് അത് അത്യാവശ്യം ഡീസന്റ് ആണ്. കാരണം ആ ഒരു പ്രൈസ് റേഞ്ച് തരുന്ന മിക്ക സ്മാർട്ട് ഫോൺസിലും ഈ ഒരു സ്പീഡൊക്കെയാണ് വരുന്നത്. ഇൻഫിനിക്സിന്റെ സ്മാർട്ട് ഫോൺ വെച്ച് ഇൻഫിനിക്സ് 33W ഒക്കെ കൊടുക്കാറുണ്ട്. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 18W ആണ്, എനിക്ക് വലിയ കംപ്ലൈൻസ് ഒന്നും പറയാനില്ല. പിന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ ബ്രാൻഡ് 18W സപ്പോർട്ട് ചെയ്തിട്ട് എന്തിനാണ് 22W ചാർജർ വെച്ചിരിക്കുന്നതെന്നാണ്. അതിന് പകരം 18W ഒരു ചാർജർ കൊടുത്താൽ പോയെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയാമെങ്കിൽ തീർച്ചയായും എന്താണ് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പിന്നെ ഇതിൽ MIUI 14 ആണ് വരുന്നത്, Android 13 ആണ് ഇത് ബേസ്ഡ് ആയിട്ടുള്ളത്. പിന്നെ IP റേറ്റിംഗ് വരുന്നുണ്ട്, അതായത് സ്പാഷ് റെസിസ്റ്റന്റ് IP53 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഹെഡ്ഫോൺസ് ജാക്ക് വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷൗമിയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള IR ബ്ലാസ്റ്ററും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ എനിക്ക് പറയാനാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 5G സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോൺ മേടിച്ചിട്ട് മദർ ബോർഡ് അടിച്ചു പോകുമോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം ഫോൺ ഓൺ ആവാതൊക്കെ ഇരിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അതിനെപ്പറ്റി ഒരു ഗ്യാരണ്ടി ഞാൻ തരുന്നില്ല. എന്നാൽ സ്പെക് ബേസ് അത്യാവശ്യം നല്ല സോളിഡ് ആയിട്ടുള്ള ഡിവൈസ് ആണ്. നിങ്ങൾക്കിപ്പോൾ 5G വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാമെന്നാണ്. അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബാക്കിയുള്ള വീഡിയോസ് ചെക്ക് ചെയ്യുക. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.